ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് ജീവിക്കാനും പഠിക്കാനും പശുവിനെ വളർത്തി വീട് വീടാന്തരം കയറി പാൽ വിറ്റൊരു കുട്ടി പിൽക്കാലത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരനായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇതേ വ്യക്തി തന്നെ സ്ഥാപിച്ച കമ്പനിയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന സർക്കാരിതര സ്ഥാപനം എന്ന് പറഞ്ഞാലോ? കേൾക്കുമ്പോൾ വളരെ നിസാരമെന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ അതിസമർത്ഥമായ ചില ബിസിനസ് ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വാൾമാർട്ടിന്റെ സ്ഥാപകനായ സാം വാൾട്ടൻ ഈ നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കിയത്. വളരെ ചെറിയ ഒരു ബിസിനസ് നടത്തുന്ന ആളാവട്ടെ, വലിയ ബിസിനസ് നടത്തുന്ന ആളാവട്ടെ, ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാവട്ടെ, ഇനി അതും അല്ലെങ്കിൽ എന്നെ പോലെ കടയിൽ പോയി സാധനം വാങ്ങിക്കുന്ന ഒരാളാവട്ടെ, എല്ലാവരും തന്നെ കേട്ടിരിക്കേണ്ടതാണ് സാം വാൾട്ടന്റെ യഥാർത്ഥ കഥ. ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട സാം വാൾട്ടന്റെ യഥാർത്ഥ കഥയാണ്. ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് 29 അമേരിക്കയിലെ കിങ്ഫിഷർ എന്ന് പറഞ്ഞ നഗരത്തിലാണ് സാമുവൽ മൂർ വാൾട്ടൺ എന്ന സാം വാൾട്ടൺ ജനിക്കുന്നത്. ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് ജനിക്കുന്നത്. അച്ഛനും അമ്മയും കർഷകരായിരുന്നു. 1918 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1914 മുതൽ 18 വരെ ഒന്നാം ലോക മഹായുദ്ധമായിരുന്നു. ഈ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞുള്ള സമയമായിരിക്കുമല്ലോ 1918 ജനിക്കുന്ന ഒരു കുട്ടിയുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. യുദ്ധാനന്തര സമയമായതുകൊണ്ട് തന്നെ യുദ്ധാനന്തര കെടുതികൾ എല്ലാം അനുഭവിച്ചുകൊണ്ടാണ് ആ കുടുംബം വളരുന്നത്. ഒരു സാധാരണ കുടുംബമാണ്, കർഷക കുടുംബമാണ്. അവർ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറി മാറി താമസിച്ചു നോക്കുന്നുണ്ട്. നന്നായിട്ട് കൃഷി ചെയ്ത് സമ്പാദിച്ച് എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന ആഗ്രഹത്തോടെയാണ് അവർ തൊഴിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഈ കുട്ടിക്കറിയാം അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തൻ്റെ വിദ്യാഭ്യാസം നോക്കാൻ ആവശ്യമായ പണം ഇവരെ കൊണ്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഞാനും ഇവരെ സഹായിക്കണം. ഈ കുട്ടി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെറുതായിട്ടുള്ള രീതിയിൽ സമ്പാദിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അതിരാവിലെ എഴുന്നേറ്റ് ഈ കുട്ടി പേപ്പർ ഇടാൻ പോകും. ഈ പത്രം ഇടുന്ന സമയത്ത് എന്തെങ്കിലും ചെറുതായിട്ടുള്ള ഒരു പണം കിട്ടും. അതുകൂടാതെ കർഷകരായ അമ്മയെയും അച്ഛനെയും സഹായിക്കാൻ ഈ കുട്ടി പശുവിനെ നോക്കും. സാം വാൾട്ടനാണ് അവരുടെ വീട്ടിലുള്ള പശുക്കളെല്ലാം നോക്കിയിരുന്നത്. ഈ കുട്ടി ആ പശുവിനെ നന്നായിട്ട് പരിപാലിക്കുന്നു, പശുവിൻ്റെ പാലെടുക്കുന്നു. പാലെടുത്ത് പാല് വേണ്ട ആളുകൾക്ക് വീട് വീടാന്തരം കയറി കൊണ്ടു കൊടുത്തിരുന്നതും ഈ കുട്ടി തന്നെയായിരുന്നു. അങ്ങനെയും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ കുട്ടി സമ്പാദിക്കുന്നുണ്ട്. അമേരിക്കൻ കമ്പനിയെക്കുറിച്ചും ബിസിനസ്സിനെക്കുറിച്ചും പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ടെസ്ലയുടെ കുറച്ച് ഓഹരികൾ സൗജന്യമായിട്ട് തന്നാലോ? അതിനൊരു വഴിയുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് അമേരിക്കൻ പ്രൊഡക്ട്സ് ഉപയോഗിക്കാറുണ്ട് അല്ലേ? യൂട്യൂബ് ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, കുടിക്കുന്ന കൊക്കക്കോള ആവട്ടെ, അല്ലെങ്കിൽ ആമസോൺ ആവട്ടെ, ഇതെല്ലാം അമേരിക്കൻ പ്രൊഡക്ട്സ് ആണ്. എന്നാൽ ഇതിലൊക്കെ നിക്ഷേപം നടത്താൻ സാധിച്ചാൽ എങ്ങനെ ഉണ്ടാവും? പറഞ്ഞു വരുന്നത് അമേരിക്കൻ ഓഹരി വിപണികളിൽ നിക്ഷേപം നടത്തുന്നതിനെ കുറിച്ചാണ്. ഇങ്ങനെ നിക്ഷേപം നടത്തുമ്പോൾ ഒരുപാട് ഗുണമുണ്ട്. നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞാലും നമ്മുടെ നിക്ഷേപത്തെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നതല്ല. പിന്നെ വലിയ വലിയ കമ്പനികളുടെ ഷെയറുകൾ ഫ്രാക്ഷണൽ ഷെയറുകളായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അപ്പോഴും ഒരു കുഴപ്പമുണ്ട്. അമേരിക്കൻ ഓഹരി വിപണികളിൽ നിക്ഷേപം നടത്താൻ ആവശ്യമായ അക്കൗണ്ട് തുടങ്ങാൻ വലിയ അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസാണ് ബാങ്കുകളും ബ്രോക്കേഴ്സും എല്ലാം ഈടാക്കുന്നത്. ഇവിടെയാണ് ഇൻഡു മണിയുടെ പ്രാധാന്യം. യാതൊരുവിധ പേപ്പർ വർക്കുകളും ഇല്ലാതെ, ഹിഡൻ ചാർജസ് ഒന്നുമില്ലാതെ സൗജന്യമായ അക്കൗണ്ട് തുടങ്ങി അമേരിക്കൻ ഓഹരി വിപണികളിൽ നിക്ഷേപം നടത്താനുള്ള അവസരമാണ് ഇൻഡു മണി ഒരുക്കി നൽകുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ചാണ് നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങുന്നത് എങ്കിൽ 750 രൂപയുടെ ടെസ്ലയുടെ ഓഹരികൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ ഒരു അവസരം പാഴാക്കാതിരിക്കുക. പറ്റുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും സാം വാൾട്ടൺ ഒരു നല്ല മിടുക്കനായ, നല്ല അധ്വാനിയായ ഒരു കുട്ടിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ വിദ്യാഭ്യാസമെല്ലാം നല്ല രീതിയിൽ പൂർത്തിയാക്കുന്നു. അതിനുശേഷം കോളേജിൽ പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുന്നുണ്ട്. സാമ്പത്തികം അത്ര ഇല്ലായെങ്കിലും നന്നായിട്ട് പഠിച്ചു വളരണം എന്ന ആഗ്രഹത്തോടെ സാം വാൾട്ടൺ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു. എക്കണോമിക്സ് പഠിക്കാനാണ് തീരുമാനിക്കുന്നത്. എന്നാൽ കോളേജ് വിദ്യാഭ്യാസം നടത്താൻ ആവശ്യമായ പണമൊന്നും ഈ കുടുംബത്തിൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ആയിട്ട് ഇതുപോലെ പത്രം ഇടാൻ പോവുക, റെസ്റ്റോറൻസിലെല്ലാം പോയിട്ട് വെയിറ്റർമാരുടെ ജോലി ചെയ്യുക, ചെറിയ സ്റ്റേഷനറി കടകളിൽ പോയിട്ട് സാധനങ്ങളെല്ലാം എടുത്തു കൊടുക്കുന്ന ആളായിട്ട് ജോലി ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ചെറുതായിട്ടുള്ള രീതിയിൽ സമ്പാദിച്ച് ഈ കുട്ടി തൻ്റെ ഡിഗ്രി പൂർത്തിയാക്കുകയാണ്. എക്കണോമിക്സിൽ അഥവാ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു ബിരുദം നേടിയ ശേഷം പുറത്തേക്ക് വന്ന് ആദ്യ 1.5 വർഷം ഒരു മാനേജ്മെൻറ്റ് ട്രെയിനി ആയിട്ട് സാം വാൾട്ടൺ ജോലി ചെയ്യുന്നുണ്ട്. വളരെ നിസ്സാരമായ ഒരു പണത്തിനാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലും നമുക്കറിയാം ട്രെയിനി ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കൊന്നും ശമ്പളം പോലും കിട്ടാറില്ല. പക്ഷേ വളരെ നിസ്സാരമായ, ജസ്റ്റ് ജീവിച്ചു പോകാൻ ആവശ്യമായ $60-$70 മാത്രമാണ് മാസത്തിൽ സാം വാൾട്ടൺ സമ്പാദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 1942 സമയത്ത് സാം വാൾട്ടന് മറ്റൊരു ജോലി കിട്ടുകയാണ്. സൈനികനായിട്ടാണ് ജോലി കിട്ടുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന സർക്കാർ സ്ഥാപനങ്ങളിലൊന്നായ അമേരിക്കൻ ആർമിയിലാണ് ഇദ്ദേഹം ജോയിൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ
1942 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരു സൈനികനായിട്ടാണ് അദ്ദേഹം ജോലിക്ക് വേണ്ടി കയറുന്നത്. ഏതാനും വർഷങ്ങൾ പട്ടാളത്തിൽ ജോലി ചെയ്യാണ്. 1945 സമയത്ത് രണ്ടാം ലോക മഹായുദ്ധമെല്ലാം കഴിഞ്ഞ സമയത്ത് പട്ടാള ജോലി ഉപേക്ഷിച്ച് ഇദ്ദേഹം ഒരു സാധാരണക്കാരനായി പട്ടാളത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഇതിനിടയിൽ തന്നെ ഇദ്ദേഹം ഒരു സൈനികനാണ്, നല്ല ആരോഗ്യമുള്ള ഒരാളാണ്, ഒരു യുവാവാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കല്യാണം കഴിയുന്നുണ്ട്. ഇദ്ദേഹം പട്ടാളത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ എനിക്ക് ബിസിനസ് ചെയ്യണം, എനിക്ക് നന്നായിട്ട് സമ്പാദിക്കണം തുടങ്ങിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും പുറത്തു വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നത് നല്ലൊരു സ്ഥാപനം തുടങ്ങണം, അത് നല്ല രീതിയിൽ വിജയിപ്പിക്കണം. ഇതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം $20,000 കടമായിട്ട് മേടിക്കുന്നത് ഭാര്യാ പിതാവിൻ്റെ അടുത്തു നിന്നാണ്. $20,000 എന്ന് പറഞ്ഞാൽ സാമാന്യം നല്ല പണമാണ്, പക്ഷേ ഭാര്യാ പിതാവ് ഈ പണം കൊടുക്കുന്നു. പട്ടാളത്തിൽ നിന്നും ഇദ്ദേഹം സമ്പാദിച്ച $5,000 ഇദ്ദേഹം എടുക്കുകയാണ്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് $25,000. ഈ പണം ഉപയോഗിച്ച് ഇദ്ദേഹം ഒരു സ്ഥാപനം വിലക്കി വാങ്ങുകയാണ്. വളരെ പ്രസിദ്ധമായ ബട്ട്ലർ ബ്രദേഴ്സിൻ്റെ ബെൻ ഫ്രാങ്ക്ലിൻ വെറൈറ്റി സ്റ്റോഴ്സ് എന്ന് പറയുന്ന സ്റ്റോറ് ഫ്രാഞ്ചൈസിനെടുത്താണ് ഇദ്ദേഹം ബിസിനസ് തുടങ്ങുന്നത്. ഒരു റീറ്റെയിൽ സ്റ്റോറാണ്. എന്നാൽ ഇത് ഫ്രാഞ്ചൈസിനെടുത്തതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു KFC സ്റ്റോറ് ഫ്രാഞ്ചൈസിന് എടുക്കുകയാണെങ്കിൽ എന്ത് സാധനവും നമുക്ക് കൊണ്ടൊന്ന് വിൽക്കാൻ പറ്റില്ല, അത് KFC പറയുന്ന സാധനങ്ങൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെ എങ്ങനെ ചെയേഴ്സ് ഇടണം, ഏതൊക്കെ കളറുകൾ ഉപയോഗിക്കണം, എങ്ങനെ വിൽപ്പന നടത്തണം, എങ്ങനെ കസ്റ്റമേഴ്സിനോട് പെരുമാറണം, ഏത് യൂണിഫോമാണ് അവർ ധരിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ മെയിൻ കമ്പനി തീരുമാനിക്കും. അതുകൊണ്ട് ഈ ബട്ട്ലർ ബ്രദേഴ്സിൻ്റെ ഒരു സ്ഥാപനമാണ് ഇദ്ദേഹം ഈ ഫ്രാഞ്ചൈസിനെടുത്തത് കൊണ്ട് തന്നെ അവരുടെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യണം. അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് അവിടെ വിൽക്കുന്ന 80% പ്രൊഡക്ട്സ് ഈ കമ്പനിയുടെ തന്നെ പ്രൊഡക്ട്സ് ആയിരിക്കണം. അവരുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്ത സാധനങ്ങൾ മാത്രമേ അവിടെ വിൽക്കാൻ പറ്റുള്ളൂ. 80% ഇതായിരിക്കും, ബാക്കി 20% മറ്റുള്ള സാധനങ്ങൾ വിൽക്കാം. അതുപോലെ ഇത്ര തൊഴിലാളികൾ വേണം എന്നൊരു നിയമമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അത്ര കച്ചവടം നടക്കുന്നില്ല, പക്ഷേ അവർ പറയുന്ന സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് തൊഴിലാളികളെയും ജോലിക്കെടുക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ബെൻ ഫ്രാങ്ക്ലിൻ വെറൈറ്റി സ്റ്റോഴ്സ് എന്ന പേര് ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഈ കച്ചവടം നടത്തുന്നത്. അതുകൊണ്ട് ഈ കമ്പനിയുടെ പേര് പ്രൊമോട്ട് ചെയ്യാൻ ഒരു പരസ്യത്തിന് ചിലവുണ്ടാവും. ആ പരസ്യത്തിൻ്റെ ചിലവിൻ്റെ ഒരു ഭാഗം ഈ ഓരോ ഫ്രാഞ്ചൈസ് എടുത്തിട്ടുള്ള ആളുകളും വഹിക്കേണ്ടതാണ്. ഇദ്ദേഹം അതിനും പണം കൊടുക്കുകയാണ്. എന്തായാലും ഒരു ദിവസം ഇങ്ങനെ കുറച്ച് കച്ചവടം നടത്തുന്നു, കുറച്ച് കാലങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒരു ദിവസം ഇദ്ദേഹം ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, ഞാൻ വിൽക്കുന്നത് ഇത്ര സാധനങ്ങളാണ്, ഞാൻ ഇത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു, ഞാൻ എത്ര ലാഭം ഉണ്ടാക്കുന്നു, എൻ്റെ മുതലാളി അതായത് ഇതിൻ്റെ ഫ്രാഞ്ചൈസ് തന്നിട്ടുള്ള ആളുകൾ എത്ര ലാഭം ഉണ്ടാക്കുന്നു. ഇദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി, ഇദ്ദേഹം ഉണ്ടാക്കുന്നതിൻ്റെ, ഇദ്ദേഹം രാപ്പകൽ അധ്വാനിച്ച് ഉണ്ടാക്കുന്നതിൻ്റെ 5x ഈ പേര് മാത്രം കൊടുത്തുകൊണ്ട് ഇവരുണ്ടാക്കുന്നുണ്ട്. മുതലാളിയുടെ ലാഭം നമ്മൾ നോക്കാൻ പാടില്ല എന്ന് പറയും, പക്ഷേ ഇത്രയും കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം താൻ ഉണ്ടാക്കുന്നതിൻ്റെ 5x ഒന്നും അറിയാതെ ഇവരുണ്ടാക്കുന്നു എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു സ്റ്റോർ തുടങ്ങണം എന്ന് ഇദ്ദേഹം തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ആദ്യം ചെയ്യുന്നത് ആ നാട്ടിലുള്ള സ്റ്റോറുകളെല്ലാം പോയി സന്ദർശിക്കുകയാണ്. ഒരു ബുക്കും ഒരു പെന്നും എടുത്തിട്ടാണ് പോകുന്നത്. എന്നിട്ട് അവിടെയുള്ള മുതലാളിയുമായിട്ട് സംസാരിക്കുന്നു, സൗഹൃദം സ്ഥാപിക്കുന്നു, തൊഴിലാളികളുമായിട്ട് സംസാരിക്കുന്നു. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാർക്കറ്റിനെ കുറിച്ചും എങ്ങനെ വിൽപ്പന നടത്തുന്നു, എന്തൊക്കെ തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്, എല്ലാവരും എല്ലാം തുറന്നു പറയുമൊന്നുമില്ല, പക്ഷെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഇദ്ദേഹം എഴുതി വെക്കുകയാണ്. ആരെന്ത് പറഞ്ഞാലും അതിലെന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. ഈ കാര്യങ്ങൾ എഴുതി വെക്കുന്നു. അങ്ങനെ ഓരോ സ്റ്റോറുകളായിട്ട് സന്ദർശിക്കുകയാണ്. ആ നാട്ടിലെ ഏതാണ്ട് എല്ലാ സ്റ്റോറുകളും തന്നെ ഇദ്ദേഹം കയറി നടന്ന് സന്ദർശിച്ച് കാര്യങ്ങൾ എഴുതി വെച്ച് സ്വന്തമായിട്ടൊരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുകയാണ്. അതിൽ ഇദ്ദേഹം കണ്ടെത്തിയത് ഒരു കാര്യം മാത്രമായിരുന്നു, ലാഭം ഉണ്ടാക്കണമെങ്കിൽ, ബിസിനസ് വികസിക്കണമെങ്കിൽ, വലുതാവണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, സെയിൽസ് കൂട്ടണം. ഇതിപ്പോൾ എന്താണ്, സെയിൽസ് കൂടിയാലല്ലേ ലാഭം ഉണ്ടാവുമെന്ന് എല്ലാവരും ചിന്തിക്കും. പക്ഷേ അതിനുവേണ്ടി ഇദ്ദേഹം സ്വീകരിച്ച മാർഗം എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഞെട്ടുമെന്നറിയില്ല. ഇദ്ദേഹം ഡിസ്കൗണ്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഭീകരമായ ഡിസ്കൗണ്ട്, ലാഭം ഉണ്ടാവില്ല എന്ന് തോന്നുന്നത്ര ഭീകരമായ ഡിസ്കൗണ്ടാണ് ഇദ്ദേഹം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എല്ലാവരും ഞെട്ടിപ്പോവാണ് ഇദ്ദേഹത്തിൻ്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ. എന്നാൽ ഇദ്ദേഹം ലാഭം ഉണ്ടാക്കുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, സെയിൽസ് കൂട്ടണം, വിൽപ്പന കൂട്ടണം. അതിനുവേണ്ടി നേരായ മാർഗത്തിലുള്ള എന്ത് തന്ത്രവും സ്വീകരിക്കാം. ഇദ്ദേഹം ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു 10 രൂപയ്ക്ക് നമ്മളൊരു സോപ്പ് ഹോൾസെയിലിൽ മേടിക്കുകയാണ്. അത് എല്ലാവരും വിൽക്കുന്നത് 15 രൂപയ്ക്കാണ്. പക്ഷേ ഇദ്ദേഹം സ്വീകരിച്ച തന്ത്രം 11 രൂപ, അത്രയും ചെറിയൊരു മാർജിനിട്ടാണ് വിൽക്കുന്നത്. ഇങ്ങനെ മാർജിനിട്ട് വിൽക്കുമ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ട്, സ്റ്റോറിലുള്ള ഇലക്ട്രിസിറ്റി ബില്ലുണ്ട്, അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ശമ്പളമുണ്ട്,
ഇതെല്ലാം കൂടെ നോക്കി ഡിവൈഡ് ചെയ്ത് നമ്മൾ ആ സോപ്പിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 11 രൂപ എന്നുള്ളത് നഷ്ടമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ബുദ്ധി മറ്റൊന്നായിരുന്നു. ഇദ്ദേഹം ഇങ്ങനെ വിൽപ്പന നടത്തുമ്പോൾ ഈ സോപ്പ് മേടിക്കാൻ വേണ്ടി ആളുകൾ സ്റ്റോറിലേക്ക് വരും, സ്വാഭാവികമായിട്ട് സ്റ്റോറിലേക്ക് വരും. ഈ സോപ്പുകൾ ധാരാളമായി വിൽപ്പന ചെയ്യപ്പെടും. മറ്റുള്ള ഒരു ഒരു സ്റ്റോറുകളിലും നടക്കാത്തത്ര ഭീകരമായ വിൽപ്പന ഇവരുടെ സ്റ്റോറിൽ നടക്കും. ഇങ്ങനെ നടക്കുമ്പോൾ ഇവർക്ക് ബൾക്കായിട്ട് സോപ്പുകൾ വീണ്ടും എടുക്കാൻ പറ്റും. അങ്ങനെ ആ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സോപ്പ് മേടിക്കുന്നത് ഇവരായിരിക്കും. ഹോൾസെയിലേഴ്സിൻ്റെ അടുത്തുനിന്ന് സോപ്പ് മേടിക്കുന്ന ഇവരായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് ഹോൾസെയിലേഴ്സിനോട് ബാർഗെയിൻ ചെയ്യാൻ പറ്റും, വില ഇനിയും കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് മറ്റാർക്കും കിട്ടാത്ത ഹോൾസെയിൽ വിലയ്ക്ക് ഇവർക്ക് ആ സോപ്പ് കിട്ടുന്നതാണ്. ആ വിലയ്ക്ക് ഇവർ സോപ്പ് എടുക്കുകയാണെങ്കിൽ വീണ്ടും വില കുറച്ച് ഇവർക്ക് സോപ്പ് വിൽക്കാൻ പറ്റും. മറ്റൊരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ഈ നാട്ടിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സോപ്പ് കിട്ടുന്നത് ഈ കടയിലാണ് എന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ മൗത്ത് പബ്ലിസിറ്റി വലിയൊരു പരസ്യമായിട്ട് മാറും. ഈ സോപ്പ് വാങ്ങാൻ ആളുകൾ വരുമ്പോൾ ഒരു സോപ്പ് മാത്രം വാങ്ങി ഒരു സ്റ്റേഷനറി സ്റ്റോറിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ എന്താണെങ്കിലും ആ സോപ്പിൻ്റെ കൂടെ നമുക്ക് വാങ്ങാനുള്ള മറ്റ് സാധനങ്ങൾ കൂടി വാങ്ങും. ഇങ്ങനെ ചെയ്താൽ അവിടെയുള്ള കച്ചവടം വളരെ വലിയ രീതിയിൽ കൂടും എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഒരു പ്രൊഡക്റ്റ്സ് ആ സോപ്പ് മാത്രം എടുത്തു നോക്കുന്ന സമയത്ത് നഷ്ടമായിരിക്കും. ആ സോപ്പിൻ്റെ കൂടെ വിറ്റുപോകുന്ന മറ്റ് സാധനങ്ങൾ കൂട്ടുന്ന സമയത്ത് ലാഭമായിരിക്കും. ആകെ മൊത്തം സെയിൽസും കൂടുന്നു, പർച്ചേസും കൂടുന്നു. അങ്ങനെ ഇവരുടെ ലാഭം മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഞാനൊരു സോപ്പ് ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാണ്. 10 രൂപ എന്നുള്ളത് ഡോളർ കണക്കിന് പറഞ്ഞാൽ മനസ്സിലാവാത്തത് കൊണ്ട് വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. എന്തായാലും നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ ഇതിനൊന്ന് ചിന്തിക്കുകയാണ്. ഒരു നാട്ടിൽ കുറേ അധികം മൊബൈൽസ് വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. എല്ലാവരും ഒരു മൊബൈലിന് 1000 രൂപയോളം മാർജിൻ ലാഭമായിട്ടാണ് വിൽക്കുന്നത് എന്ന് വിചാരിക്കുക. ഒരാൾ അതിന് 100 രൂപ മാർജിനിട്ട് വിൽക്കുകയാണ്. 100 രൂപ മാർജിനിട്ട് ഒരാൾ വിൽക്കുകയാണ്. അയാൾക്ക് ഒരു ഒരു മൊബൈൽ വിറ്റ് പോകേണ്ട സ്ഥാനത്ത് പിറ്റേ ദിവസം മുതൽ വിറ്റ് പോവുക 100, 200, 1000 മൊബൈലുകളായിരിക്കും വലിയൊരു കടയെ സംബന്ധിച്ചിടത്തോളം. അതായത് ഇദ്ദേഹത്തിന് ആദ്യം കിട്ടേണ്ടിയിരുന്ന ലാഭം 1000 രൂപയാണ്. ഇദ്ദേഹം അത് 100 രൂപയായിട്ട് കുറയ്ക്കുന്നു. അതായത് 10 times ലാഭം കുറയ്ക്കുമ്പോൾ സെയിൽസ് ഒരു മൊബൈൽ സെല്ലാവേണ്ട അടുത്ത് 1000 മൊബൈലൊക്കെ സെല്ലാവുന്നു, അല്ലെങ്കിൽ 100 മൊബൈൽ സെല്ലാവുന്നു. അതായത് 100 ഇരട്ടി സെയിൽസ് കൂടുകയാണ്. 1000 രൂപ ലാഭം കിട്ടേണ്ട അടുത്ത് 100 രൂപ ലാഭം എടുത്ത് 100 × 100 10000 രൂപയാവുകയാണ്. 10 ഇരട്ടി ലാഭം കൂടുകയാണ്. 10 ഇരട്ടി വാസ്തവത്തിൽ ലാഭം കുറയും എന്നാണ് ബാക്കിയുള്ളവർ ചിന്തിക്കുക. 1000 രൂപ കിട്ടേണ്ട അടുത്ത് 100 രൂപ പ്രോഫിറ്റ് മാർജിൻ ഇട്ട് വിറ്റ് കഴിഞ്ഞാൽ 10 ഇരട്ടി നഷ്ടമല്ലേ. പക്ഷേ ടോട്ടൽ സെയിൽസ് കൂടുന്നത് കൊണ്ട് 10 ഇരട്ടി ലാഭമാണ് ഉണ്ടാവുന്നത്. ഈ ഒരു തന്ത്രമായിരുന്നു വാസ്തവത്തിൽ ഇദ്ദേഹം ചിന്തിച്ചത്. അതുകൂടാതെ മൊബൈൽ ഷോപ്പിൽ കയറിയിട്ട് ഒരു മൊബൈൽ മാത്രം വാങ്ങി തിരിച്ചു വരുന്ന ആളുകൾ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാനൊക്കെ ഒരു മൊബൈൽ വാങ്ങിക്കഴിഞ്ഞാൽ ആ മൊബൈലിന് സ്ക്രീൻ ഗാർഡ് മേടിക്കും, ബാക്ക് കവറ് മേടിക്കും, അതിന് ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ ഹെഡ്ഫോൺ മേടിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ട മറ്റ് അക്സസറീസും കാര്യങ്ങളും എല്ലാം മേടിക്കും. ഈ സാധനങ്ങൾക്കൊക്കെ ആ കടയിൽ സാധാരണ വിലയായിരിക്കും. ഈ മൊബൈലിൻ്റെ ലാഭം മാത്രമായിരിക്കും 10 times കുറച്ചിട്ടുണ്ടാവുക, ബാക്കി എല്ലാ സാധനങ്ങൾക്കും സാധാരണ വിലയായിരിക്കും. പക്ഷെ ആ കടയെക്കുറിച്ച് പൊതുവെ ആളുകൾക്കിടയിൽ ഉണ്ടാവുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ബാക്കി എല്ലാ സ്ഥലത്തുള്ളതിനേക്കാളും 10 times കുറവ് വിലയുള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ 10 ഇരട്ടി ലാഭം കുറച്ച് വിൽക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് നമുക്ക് അവിടെ പോയി വാങ്ങാം. പക്ഷേ ബാക്കിയുള്ള സാധനങ്ങൾക്ക് അക്സസറീസിനെല്ലാം സാധാരണ വിലയായിരിക്കും. അതിൻ്റെ ലാഭവും ഇതുപോലെ 100 ഇരട്ടിയായിട്ട് കൂടുന്നതാണ്. അങ്ങനെ ആകെ മൊത്തം നോക്കിക്കഴിയുന്ന സമയത്ത് ഡിസ്കൗണ്ട് പ്ലാൻ നടപ്പിലാക്കുന്നതിലൂടെ ഒരു കച്ചവടത്തിന് വളരെ വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാൻ പറ്റും. അന്നത്തെ കാലത്ത് ഇത് അധികം ആളുകളൊന്നും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ സാം വാൾട്ടൻ ഈ കാര്യം കൃത്യമായി ചിന്തിച്ച് കൃത്യമായിട്ട് നടപ്പിലാക്കുകയാണ്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മോളിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാലറിയാം, ഓരോ കടകളിലും നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ദൂരെ പോയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, പെട്ടെന്ന് കാണാൻ പറ്റില്ല. അത്യാവശ്യം മനുഷ്യന് അത്ര അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ, അങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് കാണാൻ പറ്റുക. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ സാധനം എടുക്കാൻ വേണ്ടി വളരെ ദൂരത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യും. അവിടെയുള്ള ലൈറ്റിങ്ങും അങ്ങനെയായിരിക്കും, നല്ല അടിപൊളി ലൈറ്റിങ്. എത്ര സമയം പോയിന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. പകൽ വെളിച്ചം പോലുള്ള ഒരു ലൈറ്റിംഗ് ആണ്, നല്ല സോഫ്റ്റ് മ്യൂസിക്കും ചിലപ്പോൾ കേൾക്കാം. ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മൾ എത്ര സമയം ആ മോളിൽ അല്ലെങ്കിൽ ആ ഒരു കടയിൽ ചിലവഴിക്കുന്നു, അത്രയും സാധനങ്ങൾ വിറ്റഴിയാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ എന്ത് സാധനമാണ് മേടിക്കേണ്ടത് എന്ന് തീരുമാനിക്കാതെ, മുൻകൂട്ടി തീരുമാനിക്കാതെ ഒരു കടയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അനാവശ്യമായ സാധനങ്ങൾ ധാരാളം വാങ്ങിക്കൂട്ടുന്നതാണ്. ഇതൊക്കെ ഒരു സൈക്കോളജിയാണ്. ഇതുപോലെ ഒരുപാട് സൈക്കോളജികൾ ഈ മോളിലും അതുപോലെ സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്.
കാരണം ഈ ഒരു ഐഡിയ ഇപ്പോഴത്തെ കാലത്ത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് അത്ര ഉപയോഗിച്ചിരുന്നില്ല. ഇതിൻ്റെ സാധ്യത ആദ്യമേ മനസ്സിലാക്കി ബിസിനസ് നടത്തിയത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വളരെ വലിയ വിജയം ഉണ്ടാവുകയാണ്. എന്താണെങ്കിലും ഇദ്ദേഹം ഇങ്ങനെ കച്ചവടത്തിൽ മാത്രം നോക്കി നടന്നുകൊണ്ട് പറ്റില്ല. ഇദ്ദേഹം മാനേജ്മെൻറ്റിൽ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യണം. കാരണം എങ്ങനെ ഈ സാധനം പർച്ചേസ് ചെയ്യുക, അതുപോലെ ഇത് വിൽപ്പന നടത്തുക, ഇതിൻ്റെ ക്യാഷറിൽ ഇരുന്നുകൊണ്ട് ക്യാഷ് എണ്ണുക, ഈ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ ഒരു ബിസിനസ്സും വളരുന്നതല്ല. അതുകൊണ്ട് അതിന് വേണ്ട ഒരു ടീമിനെ രൂപീകരിച്ച് അവരെ കാര്യങ്ങൾ പഠിപ്പിച്ച് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് അവരുടെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ, അവരെ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ഒരു ലീഡറായി നിന്നുകൊണ്ട് ഇദ്ദേഹം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം തയ്യാറാവുകയാണ്. വിവിധ പേരുകളിൽ ആദ്യ റീറ്റെയിൽ കച്ചവടങ്ങൾ നടത്തിയ സാം വാൾട്ടൺ പിന്നീട് 1962 ജൂലൈ മാസം 2nd വാൾമാർട്ട് എന്ന് പറയുന്ന റീറ്റെയിൽ ശൃംഖല തന്നെ ഉണ്ടാക്കുകയാണ്. ഹൈപ്പർ മാർക്കറ്റുകളും ഒരുപാട് ഇതുപോലെ സ്റ്റേഷനറി സാധനങ്ങൾ വിൽക്കുകയൊക്കെ ചെയ്യുന്ന വലിയ വലിയ കടകൾ അമേരിക്കയിൽ ഉടനീളം കാണാം. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗത്തും കാണാം. അതിൻ്റെ ആദ്യത്തെ യഥാർത്ഥ വാൾമാർട്ട് ഇദ്ദേഹം 1962 ജൂലൈ മാസം 2nd സ്ഥാപിക്കുകയാണ്. പിന്നീട് ഏതാണ്ട് 5 കൊണ്ട്, അതായത് 1967 ഒരു സ്ഥാപനം 24 സ്ഥാപനമായിട്ട് വളരുകയാണ്. 1975 125 സ്റ്റോറുകൾ ഇവർക്ക് ഉണ്ടാവുകയാണ്. 10 കഴിയുമ്പോൾ 1985 ആവുന്ന സമയത്ത് ഇവർക്ക് 885 സ്റ്റോറുകളായിട്ട് മാറുകയാണ്. കേവലം 3 കൊണ്ട് 1988 ഒക്കെ ആയ സമയത്ത്, മുൻപും അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലായിട്ട് ഇത് വിപുലീകരിക്കപ്പെടുന്നുണ്ട്, വാൾമാർട്ട് വിപുലീകരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ 1988 ആയപ്പോഴേക്കും അമേരിക്കയിലെ 27 സ്റ്റേറ്റുകളിലായി ഇവരുടെ സാമ്രാജ്യം വ്യാപിക്കുകയാണ്. 1982 മുതൽ 1988 വരെയുള്ള ഒരു കണക്കിൽ ഫോർബ്സ് മാഗസിൻ പറയുന്നത് അമേരിക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരനായി ഈ മനുഷ്യൻ മാറി എന്ന് തന്നെയാണ്. അതായത് ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് പത്രമിട്ട് വീട് വീടാന്തരം കയറി പാൽ വിറ്റ് നടന്ന, സ്റ്റേഷനറി കടകളിൽ സാധനം എടുത്തു കൊടുക്കുന്ന ആളായി ജോലി ചെയ്ത, പട്ടാളത്തിൽ പോയി തിരിച്ചു വന്ന് സ്വന്തമായി ഒരു ബിസിനസ് ഐഡിയ രൂപീകരിച്ച് ഒരു ബിസിനസ് തുടങ്ങിയ ഒരു മനുഷ്യൻ ഏതാനും വർഷങ്ങൾ കൊണ്ട് അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറിയിരിക്കുന്നു. സാം വാൾട്ടൺ തൻ്റെ അധ്വാനം കൊണ്ട്, മാനേജ്മെൻ്റ് സ്കിൽ കൊണ്ട്, ബിസിനസ് ബുദ്ധി കൊണ്ട് വലിയൊരു സാമ്രാജ്യമാണ്, വാൾമാർട്ട് എന്ന വലിയൊരു സാമ്രാജ്യമാണ് സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്തത്. ഒടുവിൽ എന്തായാലും 1992 ഏപ്രിൽ 5 ക്യാൻസർ ബാധിതനായി മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആസ്തി $8.6 billion ആയിരുന്നു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അത് വലിയൊരു തുകയായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഈ ഇൻ്റർനെറ്റ് ബൂമൊക്കെ ഉണ്ടായ ഒരു വിപ്ലവമൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ബില്യണയേഴ്സ് ധാരാളമായി ഉദയം ചെയ്യാൻ തുടങ്ങിയത്. അന്നത്തെ കാലത്ത് അമേരിക്കയിലെ എണ്ണം പറഞ്ഞ കോടീശ്വരന്മാരിൽ ഒരാൾ തന്നെയായിരുന്നു സാം വാൾട്ടൺ എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 24 രാജ്യങ്ങളിലായി വിവിധ പേരുകളിൽ 10,500 സ്റ്റോറുകളാണ് ഈ വാൾട്ടൺ കമ്പനിക്കുള്ളത്. ഇതിൻ്റെ ഉടമസ്ഥാവകാശം $548 billion ആസ്തിയുള്ള ഈ കമ്പനിയുടെ ഉടമസ്ഥാവകാശം വാൾട്ടൺ ഫാമിലിക്കാണുള്ളത്. 50%ത്തിലധികവും ഷെയറുകൾ ഈ ഫാമിലി തന്നെയാണ് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നത്. വളരെ തുച്ഛമായ പണത്തിന് ഒരുപാട് ജോലികൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒടുവിൽ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത സാം വാൾട്ടൺ, അദ്ദേഹം നിർമ്മിച്ച കമ്പനി വഴി ഇന്ന് ലോകത്തിൽ ജോലി നൽകുന്നത് 24 മനുഷ്യന്മാർക്കാണ്. ഒരു പല കണക്കുകളും നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം വാൾമാർട്ട് തന്നെയാണ്. എന്തായാലും ഇന്ന് പറഞ്ഞിരിക്കുന്നത് സാം വാൾട്ടൺ വലിയൊരു വിജയമായി മാറാനുള്ള വളരെ നിസാരമെന്ന് തോന്നിപ്പിക്കാവുന്ന ഒരു ചെറിയ പദ്ധതിയെക്കുറിച്ചാണ്. വളരെ വലിയ വീഡിയോ ഒന്നുമല്ല. എന്തായാലും ഈ ഒരു പദ്ധതി വളരെ ചെറുതാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് വളരെ ചെറിയൊരു പദ്ധതിയല്ല. കാരണം 24 രാജ്യങ്ങളിലായി 10,500 സ്റ്റോറുകൾ നിർമ്മിക്കപ്പെടാൻ കാരണമായ ഒരു പദ്ധതിയാണ് ഡിസ്കൗണ്ട് പ്ലാൻ. വളരെ നിസ്സാരമായി നമുക്ക് തോന്നിയേക്കാവുന്ന ഒരു ഡിസ്കൗണ്ട് പ്ലാൻ. ഒരു പക്ഷേ നമ്മുടെ ബിസിനസ്സിനും ഇത് ഗുണം ചെയ്തേക്കാം. വളരെ വലിയ മൾട്ടിനാഷണൽ കമ്പനികളും അതുപോലെ സൂപ്പർ മാർക്കറ്റുകളും ഈ ഹൈപ്പർ മാർക്കറ്റുകളും എല്ലാം ഈ പ്ലാൻ ഇപ്പോഴും കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ചെറിയ ബിസിനസ്സിനും ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുമല്ലെങ്കിൽ ആരുടെയും ബുദ്ധിയിൽ ഉദിക്കാത്ത പുതിയൊരു ഐഡിയയും ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും തലച്ചോറിൽ ഉദിക്കാനും സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യേണ്ടതാണ്. കൂട്ടുകാർക്ക് വേണ്ടിയും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും എല്ലാം
ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇന്റുമണിയുടെ കാര്യം മറക്കണ്ട. ഇന്ത്യയിൽ തന്നെ 40 ലക്ഷത്തിലധികം ആളുകളാണ് ഇന്റുമണി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സ്പെൻഡുകൾക്കനുസരിച്ചിട്ടും പലപ്പോഴും യു എസ് ഷെയറുകൾ ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ ആമസോണിൽ കയറിയിട്ട് എന്തെങ്കിലും സാധനം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആമസോണിൻ്റെ കുറച്ച് ഷെയറുകൾ സൗജന്യമായിട്ട് കിട്ടാറുണ്ട്. എന്താണെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇന്റുമണിയിൽ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പറ്റുന്നവരെല്ലാം ഒന്ന് രജിസ്റ്റർ ചെയ്ത് ഒന്ന് ഫണ്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ 750 രൂപയുടെ ടെസ്ല ഷെയറുകൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.